ശ്രീമതി ഇതും തിന്നോണ്ട് ബാങ്കിൽ ചെന്ന അവിടെ മുഴുവൻ ചക്കയുടെ മണമായിരിക്കും. സാരമില്ല, ആരെങ്കിലും ചോദിച്ചാ പറഞ്ഞാ മതി, ഞാൻ നിർബന്ധിച്ചു കൊടുത്താണെന്ന്. ചേച്ചി റിസൾട്ട് വന്നു, ക്ലാസ് ഉണ്ടോ? കൺഗ്രാജുലേഷൻ. ആദ്യത്തെ സമ്മാനം എന്റെ വകയാകട്ടെ. ഇനി എന്താ ഉഷയുടെ പ്രോഗ്രാം? ജോലിയാണോ? അമ്മയുടെ ആഗ്രഹം കല്യാണമാണ്. ഓ, കല്യാണം. പെൺകുട്ടികൾക്ക് ജോലിയേക്കാളും മുഖ്യം കല്യാണമാണ്, മനസ്സിലായോ? കല്യാണക്കാര്യം പറഞ്ഞപ്പോഴേക്കും പെണ്ണിന് നാണമായി. ഇവൾക്ക് നല്ല സുഖമില്ല, മുഖം കണ്ടില്ലേ, വിളരിയിരിക്കുന്നു. ഇപ്പൊ കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ചു. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ഡോക്ടറെ കാണിക്കാം. വേണ്ട, എനിക്കൊന്നുമില്ല. നാളെ രാവിലെ ഞാൻ വീട്ടിലേക്ക് പോവാണ്. എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നുന്നത്? 3 മാസം കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പോ 2 മാസമായില്ലേ. ഒരാഴ്ച കൂടി കഴിയട്ടെ മോളെ. വേണ്ട, എനിക്ക് അമ്മയെ കാണണമെന്നൊരാഗ്രഹം. പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാം. കേട്ടോ, വൈകിട്ട് വരുമ്പോ ഇവൾക്ക് നല്ല 2 സാരി വാങ്ങിച്ചോണ്ട് വരണം. ഒന്നും വേണ്ട ചേച്ചി. എടി, നീ എന്നെ ശുശ്രൂഷിച്ചതിന്റെ കൂലിയൊന്നുമല്ല, നിനക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിന്റെ സമ്മാനമാണ്. അമ്പടി, ഒരു അന്തസ്സുകാരി. ഞാൻ പോയിട്ട് വരാം. തനിച്ച് വീട്ടിൽ പോകാൻ പേടിയാവോ? ഇല്ല, ഞായറാഴ്ച പോയാ മതിയെങ്കിൽ ഞങ്ങളും കൂടി പോരാ. അതുപോരാ, എനിക്ക് നാളെ തന്നെ പോണം. നിനക്കിവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. സമാധാനമായി കിടന്നുറങ്ങും. പേടിയാവുന്നെങ്കിൽ ഞാനും കൂടി വന്ന് കിടക്കാം. വേണ്ട ചേച്ചി, എന്റെ പേടിയൊക്കെ മാറി. ചേച്ചി പോയി കിടന്നോളൂ. ജോലി വാങ്ങിച്ചേരും, വിഷമിക്കാതിരിക്കും. കരിയേ, നീ ഞങ്ങളെ പിരിഞ്ഞു പോവൊന്നുമല്ലോ. അമ്മച്ചിയോട് അടുത്ത ഞായറാഴ്ച ഞങ്ങൾ അവിടെ വരുന്നുണ്ടെന്ന് പറ. Thank you.
ഒന്നുമില്ല. റിസൾട്ട് അറിഞ്ഞതുകൊണ്ട് ഉടനെ നീഞ്ഞ് വരുന്ന എനിക്കറിയായിരുന്നു. നിനക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഇവിടെ എല്ലാവർക്കും വലിയ സന്തോഷമായി. എല്ലാരും അറിഞ്ഞു. കൊള്ളാം. ഇവിടെ ഒരു ചെറിയ കാര്യം ഉണ്ടായാൽ ഈ നാട് മുഴുവൻ അറിയില്ലേ? എന്താ മോളെ നീ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല അമ്മച്ചി. നീ ആകെ ക്ഷീണിച്ചു കേട്ടോ. ആ സാരമില്ല, അമ്മച്ചിയുടെ കൂടെ രണ്ടു ദിവസം നിന്നാ മതി, നിന്റെ ക്ഷീണം ഒക്കെ മാറും. അല്ലേ മോളെ? ആകത്തു വാ. ആ നിന്റെ ചേച്ചിക്കൊക്കെ സുഖം തന്നെയല്ലേ? അവളുടെ മനസ്സിലെന്തോ ഉണ്ട്, നമ്മളോട് പറയാനാവാത്ത എന്തോ ഒരു ദുഃഖം അല്ലേ? എന്തുത്സാഹമുള്ള ഒരു കുട്ടിയായിരുന്നു, കളിയും ചിരിയും സംസാരവും അല്ല. ഇപ്പൊ എന്ത് പറ്റിയോ എന്തോ? ശരിയാണ്, എനിക്കും തോന്നി. അവളോട് ദേഷ്യപ്പെട്ടെന്നെങ്കിലും പറഞ്ഞോ. ഞാൻ എന്തിന് ജോലിക്കാര്യം പറഞ്ഞു അലട്ടുന്നതിന്? ഏയ് അങ്ങനൊന്നുമില്ല, നീ ഇവിടെ ഉറങ്ങാൻ നോക്ക്. എന്താ മോളെ, എന്തു പറ്റി? നീ സ്വപ്നം കണ്ടോ? പറ മോളെ, എന്താ നിനക്ക്? എല്ലാം എന്റെ വിധിയാണ്, ഞാൻ പാപിയാണ് അമ്മച്ചി. എല്ലാരും പാപികളും ബലഹീനരുമാണ്. പക്ഷേ എന്റെ പാപം എന്നിൽ വളർന്നു തുടങ്ങിയിരിക്കുന്നു. അമ്മച്ചോട് ഞാൻ അതെങ്ങനെ പറയും? അമ്മച്ചോട് പറയാൻ വയ്യാത്തതായി ഒന്നും ഒരു മകൾക്കില്ല. ഞാൻ നശിച്ചു പോയ അമ്മച്ചി. നീ എന്താണെങ്കിലും തുറന്നു പറ. ഞാൻ ഗർഭിണിയാണ്. മോളെ, എന്റെ ചെറുപ്പത്തിൽ അപ്പ മരിച്ചു. ഇന്നോളം അഭിമാനം മാത്രമായിരുന്നു നമ്മുടെ നേട്ടം. ഈ വഴി തെറ്റുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല മോളെ, ഒരിക്കലും. എനിക്കൊന്ന് കാണണം, ആരാണവൻ? അത് മാത്രം എന്നോട് ചോദിക്കരുത്. അമ്മച്ചി തരുന്ന ഏത് ശിക്ഷയും ഞാൻ അനുഭവിക്കാം, പക്ഷേ അത് മാത്രം ഞാൻ പറയില്ല. ഇനി ആളാരാണെന്ന് പറയാതിരിക്കുന്ന എന്തിനാ? പറയടി മോളെ. ചേച്ചി ചോദിച്ചത് കേട്ടില്ലേ? എന്റെ കൂടെ കോളേജിൽ പഠിച്ച ജയിം. വീടെവിടെയാ? തൃശ്ശൂരിൽ. അങ്ങോട്ട് ചെന്ന് അവന്റെ കരുണ തന്നു കൊടുക്കണം, പിന്നെ കാര്യങ്ങൾ പറയാവും. വഴക്കിനൊന്നും പോകണ്ട, കല്യാണം കഴിക്കാന്ന് അവൻ ഉറപ്പു കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ അവൻ ഉറപ്പ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഉടനെ അവനെ പോയി ഒന്ന് കാണണം. ചേട്ടൻ അഡ്രസ് കൊടുക്ക്, ഞാൻ കൂടി പോകാം. അതാ നല്ലത്, അവൾക്ക് പറയാനുള്ളത് നേരിട്ട് പറയാനല്ലോ. അവന് തന്തയും തള്ളയൊക്കെ ഉണ്ടോടി? ഉണ്ട്. അവരോട് വേണം ആദ്യം ചോദിക്കാൻ. എന്നാലും നമുക്ക് ഇങ്ങനെ വന്നല്ലോ. ഓരോ തെമ്മാടികൾ പ്രേമിക്കാൻ നടക്കുന്നു. ഞാനാണെങ്കിൽ വരച്ചവരെ നിർത്തി സമാധാനം പറയിച്ചേനെ.
നമ്മൾ എന്തിനാ വെറുതെ ആകും എന്നൊക്കെ പറയുന്നത്? മോനെ എപ്പോഴാ പോകുന്നത്? ഉടനെ പോയേക്കാം. സാറിനെയും കൂട്ടി ഉഷക്കുഞ്ഞ് പോയിരിക്കുന്നേ. വൃക്കം തൃശൂരം കണ്ടാണത്രേ. എന്നാലും എന്റെ കർത്താവേ, എനിക്കിതൊക്കെ കേട്ടിട്ട് നാണാവുന്നു. എന്തിനാ നാണിക്കുന്നത്? അല്ല, ഒരാണൊരുത്തിനെ തേടി എങ്ങനെയാണ്ട് വീട്ടിൽ പോവുക? ഏതായാലും സാറുള്ളതുകൊണ്ട് പേടിക്കാനില്ല. എന്നാലും എങ്ങനെയാ രാജപ്പൻചേട്ടാ അവരുടെയൊക്കെ മുമ്പിൽ തലയോർത്തി നിൽക്കുക? ഞാനിതാ കല്യാണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നേ. കല്യാണം വേണ്ടെങ്കിൽ വേണ്ട, സ്നേഹമുള്ളവരോട് അറിഞ്ഞ് പെരുമാറാനെങ്കിലും പഠിക്കണ്ട. എന്റെ മാമി, ഞാൻ എന്തെങ്കിലും സ്നേഹക്കുറവ് കാണിക്കാറുണ്ടോ? പിന്നില്ലേ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് രണ്ടുപേരും കൂടി ഒരു ഉല്ലാസയാത്ര പോകണമെന്ന്. നിന്നെപ്പോലൊരു സുന്ദരി ഈ നല്ല കാലം ഇങ്ങനെ പാഴാക്കണത് കാണുമ്പോ ഞാൻ എങ്ങനെ സഹിച്ചു? എന്റെ മാമി, കളിയാക്കാതെ കളിയാക്കണം. ഞാൻ വരില്ല, ഞാൻ വരില്ല. ഞാൻ പിന്നെ വരാം മാമി, എനിക്ക് ശർക്കര അധികം നിന്നാലേ വയറുള്ളൂ.